യാത്രയിലേക്ക് സ്വാഗതമുണ്ട്. റോട്ടിലേക്ക് അഥവാ കയറി പോവാനോ? 3 മണിക്ക് പറയാം എവിടെയൊക്കെയാ പോകേണ്ടതെന്നുള്ളത്. ഇന്ന് നമ്മളെ കുറച്ച് വില്ലേജുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാം. എവിടെയെങ്കിലൊക്കെ വില്ലേജ് ആണോ അങ്ങോട്ടൊക്കെ കറങ്ങിച്ചതെന്ന് ഇച്ചിരി ചോറ് തരുമോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു ടൈപ്പ് യാത്രയാണ് ഇന്നത്തെ നമ്മുടെ പ്ലാനിലുള്ളത്. നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് കമേങ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലൂടെയാണ്. നമ്മൾ ഇവിടെ നിന്നും നേരെ ബോംഡില്ലയിൽ നിന്നും വീണ്ടും ഇറ്റാനഗർ സൈഡിലേക്ക് ഈ ഒരു നദിയുടെ സൈഡ് പിടിച്ച് ഓടാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ ഉള്ളത്. ഇന്നത്തെ ദിവസം അത്യാവശ്യം തെളിഞ്ഞതും ഇടയ്ക്കിടയ്ക്ക് ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റാണ് ഈ ഒരു ഭാഗത്തുള്ളത്. മഴ കണ്ടിന്യൂസ് ഉള്ള ആ ഒരു പരിപാടി നിന്നു എന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെ മല കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഈ റോഡ് സൈഡിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മൾ നിർത്തിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു നാട്ടിലെ ഏറ്റവും അധികം ഒരു വീട് പണിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മുളയാണ്. അപ്പം മുള ഒരു പ്രത്യേക രീതിയിൽ മെടഞ്ഞുണ്ടാക്കിയതിന് ശേഷമാണ് വാളയ്ക്ക് ഉണ്ടാക്കുന്നത്. വീട് പണിക്കന്നെയല്ലേ പരത്തിയതിന് ശേഷം കമ്പോളാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ പരന്ന് അതിൽ ഇങ്ങനെ മുടഞ്ഞു മുടഞ്ഞെടുക്കും. ഓക്കെ, ഇടാൻ വേണ്ടിട്ട് അതാ എടുക്കുന്നല്ലേ. ഇതുണ്ട് ഇവിടെ ചേട്ടൻ മെടഞ്ഞ് സെറ്റാക്കി വെക്കുന്നുണ്ട്. നമ്മുടെ ഓലയൊക്കെ മെടയുന്നില്ല, ഓലയൊക്കെ മെടയുന്നതിൻ്റെ വേറൊരു രീതിയിൽ ഇത് കുറേ കൂടി കട്ടിയുണ്ടാകും, കുറച്ചധികം കൂടുതൽ നാൾ ഈട് നിൽക്കും. ഇവിടെ പിന്നെ തണുപ്പായതുകൊണ്ട് ചേതലുണ്ടാവില്ല തോന്നുന്നല്ലേ. അത് ആ വീടിൻ്റെയൊക്കെ വിത്തി ഇതെങ്ങനെയാണ്? ഈ വീടിൻ്റെ വിത്തിയും ഇത് തന്നെയാണ്, പക്ഷേ എങ്കിൽ ഇതൊരു മണ്ണ് തേച്ചിട്ടുണ്ട്. ഫൈനല് ഇതുണ്ടാക്കി മെടഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അത് അവരെന്നിട്ട് ഇതുണ്ടെങ്കിൽ ഉണക്കാൻ വേണ്ടി വെക്കും കേട്ടോ. ഇവരുടെ എല്ലാവരുടെയും വീട് ഇരിക്കുന്നത് തന്നെയുണ്ടല്ലോ, നോക്കി നിങ്ങൾ നല്ല കിട്ടിയില്ലാൻ പോലത്തെ ഒരു വ്യൂ പോയിന്റിലാണ്. വീടിൻ്റെ ജനാല തുറന്നിട്ടുണ്ടെങ്കിൽ കണ്ടില്ല നിങ്ങൾ, ഈ ഒരു കാഴ്ച കണ്ടാണ് എല്ലാ ദിവസവും രാവിലെ ഒരു എണീക്കുന്നത് അല്ലേ. ഇപ്പോൾ സ്വർഗത്തിലാണ് കേട്ടോ ഇവരൊക്കെ ജീവിക്കുന്നത്. ഇവിടുത്തെ ഈ മലനിരകളുണ്ടല്ലോ, നമ്മൾ വെറുതെ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മലനിരയാണ്. വെറുതെ ഭയങ്കര രസമാണ് ഇങ്ങനെ ഓരോ മലകൾ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റ് ഇതൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് ഓടിയപ്പോൾ തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാം, റെസ്റ്റ് അല്ല ഒന്ന് എനർജി ആക്കാം എന്ന് വിചാരിച്ച് ഇതാണ് ഇവിടുത്തെ ഒരു നോർമൽ ലോക്കൽ ഹോട്ടൽ ഉണ്ടാവുക. ഒരു ഹോട്ടലിലോട്ട് നമ്മൾ വന്നു, അത് കഴിഞ്ഞിട്ട് ഇതുണ്ടെങ്കിൽ ഒരു റിസപ്ഷൻ പോലൊരു ഏരിയ. ഇത് ഇവിടുത്തെ ജനറൽ സ്റ്റോർ കാര്യങ്ങൾ, അതുകൂടാതെ ഇവരുടെ വീടും ഇതിൻ്റെ കൂടെ തന്നെയാണ്. നമ്മൾ ഇവിടെ കിട്ടുക തുപ്പയും, അതായത് നമ്മളുടെ നൂഡിൽസ് ജ്യൂസി ആക്കി എടുത്തേക്കുന്ന നൂഡിൽസും അതിൻ്റെ കൂടെ സൂപ്പി നൂഡിൽസ്, പിന്നെ മൊമോ. ആ നൂഡിൽസിൻ്റെ അകത്ത് ഇവരുടേതായ ചില വെജിറ്റബിൾ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ലോക്കലായിട്ടുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടൽ. ഇതുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിലെ ആളുകൾ കൃഷി ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ലോക്കലായിട്ടുള്ള ഇവിടുത്തെ ഈ ഒരു രാജ്മ എന്ന് പറയുന്ന രാജ്മല്ലേ, ആ സാധനമാണിത്. ഇത് ഇവിടുത്തെ വൈറ്റ് ഇതും, അതുകൂടാതെ പിന്നെ നമ്മളുടെ കോണില്ല, കോണല്ലേ ഇവരിങ്ങനെ ഇവിടെ നിന്ന് തന്നെയുള്ള ഗ്രാമത്തിൽ നിന്ന് കളക്ട് ചെയ്ത സാധനം ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരുണാചൽ സ്പെഷ്യൽ മൊമ വന്നു. മൊമ്മേൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു സൂപ്പും കൂടി ഇവിടെ കൂടെ തരും. അതുകൂടാതെ ഇതെന്തോ ഇവിടുത്തെ മല്ലി അല്ലല്ലോ, ജീരകവും അതുപോലെ മുളകൊക്കെ പൊടിച്ചിട്ടുള്ള സാധനമാണ്. അതൊക്കെ നമുക്ക് ഈ ഒരു സൂപ്പിലിട്ട് കഴിക്കാം. അതുകൂടാതെ ചട്നി, നല്ല മുളക് അരച്ച ചട്നിയും കൂടി ഉണ്ട് കേട്ടോ. നെയ് നോക്കി, അതിന്റെ ടേസ്റ്റ് എന്താ എടുത്ത് നോക്കി. എന്താ സാധനം അത്? കുറച്ചെടുത്ത് കയ്യിലെടുത്ത് കഴിച്ചു നോക്കി, എന്നിട്ട് ടേസ്റ്റ് പറ കുറച്ചേ മതി കേട്ടോ. എൻ്റെ കയ്യിൽ തന്നെ തരണം. ഈ സാധനം എന്താന്ന് എനിക്കറിയാം. ഇതുണ്ടല്ലോ ജെൽ സംതിങ്, എന്തോ ഒരു പേര് പറയും, ഒരു എന്തോ ഒരു പെപ്പർ ടൈപ്പ് സാധനമാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഇത് പ്രധാനമായിട്ട് തണുപ്പുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവർ ഈ മൊമോല് അതുപോലെ തന്നെ ഇതിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഒന്ന് കുറച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എരിവല്ല, എന്തോ വേറൊരു രീതിയിലുള്ള ഒരു ഫീലാണ്, ഒരു പൊള്ളൽ പോലത്തെ ഫീലാണ് കേട്ടോ. മേഖലയിലുണ്ടല്ലോ ഇപ്പൊ ഭീകരമായിട്ടുള്ള കൊട്ടുംകാറ്റ് നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. അതെന്താ, എന്നെ പുറത്തേക്ക് കൊണ്ടുപോകേ. ഇനിയിപ്പോ നമ്മള് മൊമ കഴിച്ചത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? എന്തായാലും പറ്റി, ഇത്ര പൈസ പ്രതീക്ഷിച്ചില്ല.
നമ്മൾ ഇറങ്ങിയതിന് ശേഷം ചോറ് ചോദിച്ച് കയറി ചെല്ലാൻ പാകത്തിലുള്ള ഗ്രാമങ്ങളോ വീടുകളോ കണ്ടില്ല. കുത്തനെയുള്ള മലനിരകൾ, ചുരംപാത നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള പുതിയ ടണലുകൾ നമുക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട്. ഇപ്പം അരുണാചലിനെ കണക്ട് ചെയ്യാനാണെങ്കിലും പുതിയ ഒരുപാട് ടണലുകൾ, നല്ല റോഡുകളും ഈ ഒരു മേഖലയിലായി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഓരോ മല ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലൈമറ്റ് അങ്ങോട്ട് ചേഞ്ച് ആകുകയാണ്. ഈ ഒരു മേഖല നല്ല മൂടൽ മഞ്ഞിൻ്റെ മേഖലയാണ്. നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ അരുണാചലിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇനിയിപ്പം ആസാമിലോട്ട് ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയുണ്ടല്ലോ, നമ്മളിപ്പോൾ നച്ചുപ്പൂ എന്ന് പറയുന്ന ആ ഒരു ടണലാണ് നിങ്ങൾ കണ്ടത്. തേങ്കാവാലിയിൽ നിന്നും ആ ഒരു ടണൽ ക്രോസ് ചെയ്ത് നമ്മളിനിയിപ്പോൾ തേസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും. അവിടെ നിന്ന് നേരെ ഗുവാഹട്ടിയിലേക്ക്. എന്തിനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നോർത്ത് ഈസ്റ്റിൻ്റെ ഭംഗി നിങ്ങളെയും കാണിച്ചു തരിക, ഞങ്ങളുടെ കൂടെ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം കൂടി നമ്മുടെ ഈ ഒരു യാത്രയ്ക്കുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ പോകേണ്ട സ്ഥലങ്ങൾ, താമസിക്കേണ്ട ഹോട്ടലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്നൊന്ന് തിരിച്ചിറങ്ങുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ യാത്രകൾ കണ്ടിന്യൂ ചെയ്യുവേ. ഇതുകൊണ്ട് നിങ്ങൾ താഴെ ഭാഗത്ത് ഫുള്ള് ഇതൊരു കാട് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഫുള്ള് കോടമഞ്ഞ് ഇങ്ങനെ കയറി വന്നത്. ഞങ്ങൾ നമ്മൾ മേഘത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. സൂപ്പർ. നമ്മളൊരു 3 വർഷം മുമ്പ് ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അഷ്റഫ് കേടെ ഒക്കെ കൂടെ, ശരൺ ബ്രോ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, സബീല്, ബീബ്രോ ഒക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വരുമ്പോൾ ഇവിടെ നിറച്ച് റോഡ് മുഴുവൻ കുത്തി പൊളിച്ചിട്ട് റോഡ് പണി നടക്കുമായിരുന്നു. അന്ന് വളരെയധികം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു മല കയറിപ്പോയത്. പക്ഷേ ഇന്ന് ആ റോഡെല്ലാം നല്ല രീതിയിലായി, വണ്ടികളൊക്കെ നല്ല രീതിക്ക് പോകുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നോർത്ത് ഈസ്റ്റ് സൈഡിലെ റോഡുകളുടെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നല്ല രീതിക്ക്, അത് തുരങ്കങ്ങളാണെങ്കിലും റോഡാണെങ്കിലും റെയിൽവേ ലൈനുകളൊക്കെ ആണെങ്കിലും ഭയങ്കരമായ രീതിയിൽ നടക്കുന്നുണ്ട്. അതിനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബോർഡറിലുള്ള ചൈനയുടെ ഒരു ഭീഷണിയാണ് കേട്ടോ. ഫൈനലി നമ്മൾ അരുണാചലിൻ്റെ ബോർഡർ ബാലിംഗ്പോങ്ങിലേക്ക് എത്തി. ഇതാണ് ബാലിംഗ്പോങ്. ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം ഒരു വീടിൻ്റെ മുറ്റത്ത് ടെൻ്റ് അടിക്കുന്ന പരിപാടി നോക്കാമെന്നുള്ളൊരു പ്ലാനിൽ നമ്മളിവിടെ നല്ല ഭംഗിയുള്ളൊരു വീട് കണ്ട്. വീട്ടിലോട്ടൊന്ന് കയറി നോക്കട്ടെ. വണ്ടി അകത്തോട്ട് കയറണോ? ക്രിക്കി പോയി ചോദിക്കുന്നുണ്ട് അവരോട്. ആണോ? എത്ര പെട്ടെന്ന്? എന്തായാലും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഓക്കെ ആയി. ഇവിടെ ഒരു കൂട്ടുകുടുംബമാണ്, ഫാമിലിയാണ്. ഏ ഗാവ് കാ നാം ക്യാ ഹൈ ഭയ്യാ? നോർത്ത് സോനാശേരി. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഗാവിൻ്റെ പേര്. ആ ആസാം തന്നെ, ബോർഡർ സൈഡാണ്. അപ്പം നമ്മളുണ്ടല്ലോ, അതാ ആ ഒരു ഭാഗത്തായിട്ട് അവിടെയായിട്ട് ടെൻ്റ് അടിക്കുകയാണ്. അപ്പോൾ അവരത് അവിടെ അടിച്ച് വാരി വൃത്തിയാക്കിയൊക്കെ തരുന്നുണ്ട്. എന്തായാലും ഉണ്ടല്ലോ, നാളെ രാവിലെ കാണിച്ചു തരാം. ഭയങ്കര രസമുണ്ട് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നൈസ്. ടെൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ലൈറ്റൊക്കെ പോയി, മൊത്തത്തിലൊരു ഇരുട്ടായി. ഇവിടെ ഫ്രീക്ക് നിൽപ്പുണ്ട്. ഇവിടെ ആ നെള്ളു കണ്ടേ? ആ എന്താ ഈ ഭാഗത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുള്ളത്. ഇത് ഇവരുടെ പഴയ എന്തോ മില്ലെന്തോ സെറ്റപ്പായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ഇരുട്ടത്ത് പറയുന്നില്ല, നാളെ രാവിലെ നേരം വിളിക്കട്ടെ. നേരം വിളിച്ചിട്ട് ഇവിടുത്തെ കളർഫുൾ കാഴ്ച കാണിച്ചു തരാം. കുക്ക് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ആ അപ്പോൾ അതൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ചേച്ചീനോട് എടുത്ത് പോകണോ? ഇച്ചിരി കഞ്ഞി പ്ലേറ്റ് ഉണ്ട്, കഞ്ഞി മാത്രം. ഫ്രണ്ട്സ്, ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ആക്ച്വലി ആനയും അവിടെ നിന്ന് ആൾക്കാർ ഒച്ചപ്പാടാക്കുന്നുണ്ട്. അതായത് പുഴയുടെ അപ്പുറത്തെ സൈഡ് വന്നിട്ട് കാടാണ്. അപ്പോൾ ആ കാടിൽ നിന്ന് ആന ഇറങ്ങി ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ ഓടിക്കാൻ വേണ്ടി ഒച്ചപ്പാടാക്കിയിട്ടാണ് കേട്ടോ ഓടിക്കുക. വേറെ തമാശ പറയാണ്ട് ഞാൻ അത് നാളെ പറയട്ടെ, രാവിലെ പറയാം. ഇവിടുന്ന് ഇവരിപ്പം ഒച്ചപ്പാടാക്കുന്നുണ്ട്. ഇപ്പം സൗണ്ട് കേട്ടായിരുന്നു കേട്ടോ, അത് അവിടുന്ന് കരയുന്നത്. അവിടെ പോയിട്ട് ഇനി ആന ഓടിക്കണോ? ഈ വീട്ടിലെ ആ ചേട്ടനാണ് കേട്ടോ അത് അവിടെ പോയിട്ടുള്ളത്. അവരിങ്ങനെ നോക്കുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ഒച്ചപ്പാടാക്കും. കൂടാതെ ഓ, ഇവിടെ ഇരുമ്പ് കമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ നോക്കി, നല്ല ചുവന്ന കളർ ചന്ദ്രൻ. ആ എല്ലാം കൊണ്ടും അടിപൊളി സമയത്താണല്ലോ നമ്മൾ എത്തിപ്പെട്ടത്. ആ അവിടെ എവിടെയോ കണ്ടിട്ടുണ്ട് കേട്ടോ.
അതാ ഒരു ഭാഗത്തായിട്ടുണ്ട് കേട്ടോ, ആന ഇറങ്ങിയിട്ടുണ്ട്. ഏ എനിക്ക് കാണുന്നില്ല, ഇനി നിഴല് വല്ല ആനയാണോ നോക്കേണ്ടി വരും. ഇവിടെ കമ്പിയുണ്ട് കേട്ടോ, ഇതുണ്ട്. നിങ്ങൾ കരണ്ട് കമ്പിയാണോ എന്ത് കമ്പിയാണെന്നറിയില്ല, എന്തായാലും കമ്പി ഇരിപ്പുണ്ട്. ആന എന്തായാലും ഉണ്ടല്ലോ, ഇവിടെ വരെ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തായാലും കഞ്ഞി വെക്കാം എന്ന് വിചാരിച്ചു. കഞ്ഞി ഇതാ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. കറിയായിട്ട് അച്ചാർ മാത്രമേ ഉള്ളൂ, ചെമ്മീൻ പൊടിയുണ്ട്. മതി, അവർ ചോദിച്ചു വേണമെന്ന്. പിന്നെ നമ്മൾ ചോറും കൂടെ നാളെ ആൾക്കാർ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഒരു ഇടിയും മിന്നലും കാറ്റും മഴയൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ രാത്രി വെള്ളത്തിലായി കേട്ടോ. നമ്മൾ നിന്ന വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ പല്ല് തേക്കാൻ എന്നുള്ള വ്യാജേനെ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് ഇറങ്ങി. നമ്മളുടെ നാട്ടിലെ പോലെ തന്നെ തൊടിയാണ് കേട്ടോ ഇവരുടെ ഇവിടെ. ഇതുകൊണ്ട് ഞങ്ങൾ പ്ലാവിൽ ഇതാ ചക്കയൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാങ്ങയുണ്ട്, അതുപോലെ തന്നെ കമുങ്ങ്, കശുമാവില്ല, പിന്നെ ലിച്ചി ഇഷ്ടംപോലെ ഇതുണ്ട്. ഇത് ലിച്ചിമരമാണ്, ലിച്ചിമരം. അതുകൂടാതെ ഇതുണ്ട് നിങ്ങൾ, ഇവിടെ വേറെ ഏതോ ഒരു ടൈപ്പ് മരമുണ്ട്. ഇത് എന്ത് മരം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ അകത്ത് ഈ കാകുണ്ട് നിങ്ങൾ, ഈ കാകൊണ്ട് ഇവർ അച്ചാറൊക്കെ ഇടുമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇതുണ്ടോ, നല്ല പുളിയുള്ള ഒരു ടൈപ്പ് സാധനമാണ്. എന്തായാലും കൊള്ളാം. നിറയെ പറമ്പ് നിറയെ എന്തൊക്കെ ഒരുപാട് കൃഷിയുള്ള ഒരു വീടാണ് ഇത്. പിന്നെ ഇതുണ്ട് ഇവിടെ ഒരു പന്നിക്കുട്ടനും കോഴിക്കുട്ടികളും. രാവിലെ തന്നെ ഫുഡിങ്ങാണ്. കുടിവെള്ള സ്രോതസ് വന്നിട്ട് ഇതുണ്ടെങ്കിലും കുഴൽക്കിണറാണ്. ശരിക്കും ഇത് കുഴൽക്കിണറല്ല, ചെറിയ കിണറിൻ്റെ മേലെ ഈ പമ്പ് ചെയ്യുന്ന ടൈപ്പ് സാധനം വെച്ചിട്ട് ഇവർ പമ്പ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ വെള്ളമേ. പല്ലുതേപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് ഇവരുടെ അടുക്കള, ഇതുണ്ട് ഇവരുടെ വീടിൻ്റെ അടുക്കള സെപ്പറേറ്റ് ആയിരിക്കും. ഇത് വന്നിട്ട് താമസിക്കുന്ന സ്ഥലം. രാവിലെ തന്നെ ഒരാൾ ഹലോ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. പിന്നെയുണ്ടല്ലോ ഇതുണ്ടെങ്കിൽ ഇവരുടെ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ധാന്യപ്പുരയാണ് കേട്ടോ. ഇവർ നെല്ല് അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് സംഭരിച്ച് വെക്കുക. കാറ്റൊന്നും കയറാത്ത ഇതുണ്ടോ, മരത്തിൻ്റെ നല്ല അടച്ചുറപ്പുള്ള സാധനമാണ്. അതുകൂടാതെ ഇവർ ബോർഡോ ആ ഒരു ഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. അപ്പോൾ ഇവർ പൂജിക്കുന്ന ഇവരുടെ ദൈവമാണ് കേട്ടോ ഇത്. ഇതുണ്ടോ ദൈവമായിട്ട് ഈ ഒരു മരത്തിന്, ഈ പാലുള്ള ഒരു ടൈപ്പ് മുൾച്ചെടിയാണിത്. ഈ ഒരു മുൾച്ചെടീനെയാണ് ഇവർ പൂജിക്കുക, ആരാധിക്കുക. ആ ഏറുമാട് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഇന്നലെ ആന വന്ന പോലെ വന്ന എന്ത് ചെയ്യും, അന്നേരം ഇപ്പൊ ഓടി ഏറുമാടത്തിൽ കയറും. ആ എല്ലാരും ഇതാ വീടിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു ഏറും. അത് കാവല് നിൽക്കാൻ വേണ്ടിയായിരിക്കും. ഇവർക്ക് കൃഷി ഫ്രണ്ടിൽ അവരുടെ കൃഷിയിടമാണല്ലോ ഇത്. അങ്ങ് അവിടെ ആ കാണുന്നത് ഇവരുടെ കൃഷിയിടമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കാവലൊക്കെ കിടക്കാൻ വേണ്ടിയായിരിക്കണം ഇതാ ഇവിടെയായിട്ട് ഒരു ഏറുമാടമൊക്കെ ഉണ്ട്. ഇപ്പൊ കൃഷിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഏറുമാടമൊക്കെ ശുഷ്കിച്ചു. ഇതാ ആ ഒരു ചെടിയുടെ ചുവട്ടിൽ കണ്ട കിടക്കാൻ വേണ്ടി ഒരു കട്ടിലും പരിപാടിയൊക്കെ ഉണ്ട്. നൈസാണ്, നല്ല രസമുള്ളൊരു സ്ഥലമാണ്. രാവിലെ മുതൽ നമ്മളെ ഉറക്കാൻ സമ്മതിക്കാതെ കിടന്ന ആടാണിത്. വന്ന് ടെൻ്റൊക്കെ തിന്നുന്നുണ്ടായിരുന്നത്. എന്ത് കിട്ടിയിട്ടാണ് എന്തോ ടെൻ്റല്ല രസം. അവിടെ വെച്ചിട്ട് കുക്കറിനെ മൂടിയിട്ട് നക്കി തുടങ്ങുന്നായിരുന്നു. അപ്പൊ കഴുകണ്ട, നമ്മുടെ കഞ്ഞിയുടെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതുകൊണ്ടായിരിക്കണം. ടാറ്റാ ടാറ്റാ, ബൈ ബൈ. ഓക്കെ, നമ്മുടെ കൊച്ചിൻ്റെ അല്ല, കൊച്ചിനെ കൊണ്ടുപോകുന്ന വണ്ടിയാണോ? അല്ല അല്ല, അമ്മയും കൊച്ചും കൂടി രാവിലെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോകണം. ഓ, സ്കൂൾ പാസ്മയൊക്കെയാ? പാസ്മയെ ആ അടുത്താണ് കേട്ടോ. ഇതാ കഴിഞ്ഞ ദിവസം ആന വന്ന ഏരിയ അതാ ഇതിൻ്റെ അപ്പുറം. ആ ഒരു ഈ കാണുന്നത് ഇത് ഇവരുടെ കൃഷിയിടമാണ്. ആ ഒരു കൃഷിയിടത്തിൻ്റെ അപ്പുറയായിട്ട് പുഴയാണ്. ആ പുഴയുടെ അപ്പുറം മുഴുവൻ കാടാണ് കേട്ടോ. ഇന്നലെ ഇതാ ഇവിടം വരെ ആന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആന കരയുന്ന ഒച്ചയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നേ. ഇതാ ഒരു പൂവാണ്. അപ്പോൾ ആന വരുമ്പോൾ ഉണ്ടല്ലോ ആനയ്ക്ക് ബെല്ലടിക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ട് നിങ്ങൾ ഇരുമ്പ് കമ്പി, ബെല്ലടിക്കാൻ വേണ്ടിയല്ല. ആ ആന വരുമ്പം ഇത് കണ്ടിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരുമ്പ് കമ്പിയുണ്ട്. രാവിലെ ആകുമ്പോൾ ഇതിങ്ങനെ പൊക്കി വെക്കും, രാത്രി ആകുമ്പോൾ ഇത് താത്തി വെക്കും. അപ്പോൾ ആന വന്നിട്ട് ഈ കമ്പിയിൽ മുട്ടിയിട്ട് തിരിച്ചു പോകും. ഇതുണ്ടോ ഇവരുടെ ഏറുമാടമൊക്കെ ഇതാണ്. ഈ അപ്പൂപ്പനാണ് കേട്ടോ വീടിൻ്റെ ഗൃഹനാഥൻ. ഇത് ഇവിടുത്തെ വീട്ടിലുള്ള ആൾക്കാരാണ്. നമസ്തേ ഭയ്യാജി. നമസ്തേ.
आपका नाम क्या है? हनेश्वर बसुमतारी। ओके, ये खेती आपका खेती है क्या? നെൽകൃഷിയാണ് കേട്ടോ ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. സ്ഥലത്ത് ബാക്കി കഞ്ഞി ഉണ്ട്, അതിൻ്റെ അകത്തോട്ട് നമ്മൾ രാവിലെ തന്നെ നമ്മളുടെ ചെമ്മീൻ പൊടിയും അതുപോലെ തന്നെ മീനച്ചാറും കൂടി മിക്സ് ചെയ്തിട്ട് അത് കഴിച്ചതിന് ശേഷം ഇതാ വണ്ടി സ്റ്റാർട്ടാക്കി നേരെ വിടും. മീൻകുട്ടിക്ക് വയറിറച്ച് പെട്രോൾ തന്നെയാണ്, അതുകൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല. മൂന്ന് പേരും മുമ്പോട്ടേക്ക് തന്നെ ഇത് വന്നിട്ട് ഗുവാഹട്ടി അതുപോലെ തന്നെ അരുണാചലിനെ കണക്ട് ചെയ്യുന്ന, നമ്മുടെ അസമിനെയും അരുണാചലിനെയും കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട പാതകളിൽ ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ, ചരക്ക് വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇതുവഴിയെ. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഒരു തമാശ പറയാമെന്നുള്ളത്. കഴിഞ്ഞ തവണ ഞങ്ങൾ അഷ്റഫ് കെ എം സബീൽ പ്രോ ഞങ്ങളങ്ങനെ ഒരുമിച്ച് വന്ന സമയത്ത് അന്ന് രാത്രി ഞങ്ങൾ ടെൻ്റ് അടിച്ചത് ഈ ഒരു നദിയുടെ തീരത്തായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് ടെൻ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ ആനയും അതുപോലെ പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണെന്നുള്ളത്, ഓപ്പോസിറ്റ് കാടാണെന്നുള്ളത്. പിറ്റേ ദിവസം രാവിലെ ചായ കുടിക്കാൻ പോയപ്പോഴാണ് അവിടെയുള്ളവർ പറഞ്ഞത് നിങ്ങൾ രക്ഷപ്പെട്ടത് ഭാഗ്യമായി എന്നുള്ളത് കേട്ടോ. എന്തായാലും അത് അന്നേരപ്പം ഒരു രസകരമായിരുന്നെങ്കിലും പിന്നീട് അത് അത്ര വലിയ രസകരമായിരുന്നില്ല. അന്ന് ഞങ്ങൾ ടെൻ്റ് അടിച്ചത് ഇതാ ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ. അഷഫക്കയുടെ വണ്ടി ഇവിടെ ഇട്ടു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടെൻ്റ് ഇത് അവിടെ അടിച്ചു. അന്ന് രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു, എന്നിട്ട് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴത്തേക്കും ടെൻ്റൊക്കെ മുഴുവൻ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റത് ആ കാണുന്ന നദിയിൽ കുളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു മേഖലയൊക്കെ കാട് പിടിച്ച പോലെ ആയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്ര കാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചപ്പോഴും അവർ ആ വീട്ടിൽ അപ്പൂപ്പനൊക്കെ പറഞ്ഞത് ഈ ആനയുടെയൊക്കെ ശല്യം ഇപ്പോൾ കുറേയധികം കൂടിയിട്ടുണ്ടെന്നാണ്. മേ ബി അന്ന് ഇത്രയ്ക്ക് ആനശല്യം ഉണ്ടായില്ലായിരിക്കും, കാരണം അന്ന് ഞങ്ങൾ ടെൻ്റടിച്ച സമയത്ത് ആനയുടെ കരച്ചിലോ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി നല്ല രീതിക്ക് നമ്മൾ ആന വന്നത്, ആളുകൾ ഓടിക്കാൻ പോകുന്നതും ആനയുടെ അലർച്ചയും കരച്ചിലും ഒക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ബാലിപ്പറ റിസർവ് ഫോറസ്റ്റിൽ കൂടിയാണ്. ഇവിടെ മെയിനായിട്ട് തേക്കുകൾ ഒരുപാടുള്ള ഒരു ഏരിയ ആണ്. ഇത് തേക്കൊന്നുമല്ല കേട്ടോ. നമ്മളെ ചെറിയൊരു ഡീവിയേഷൻ റൂട്ടിൽ നിന്ന് എടുത്തു, അതായത് തേസ്പൂർ കയറി ബ്രഹ്മപുത്ര നദീനെ ക്രോസ് ചെയ്ത് അപ്പുറം പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് നോർമലി ഗുവാഹട്ടി പോകുന്ന മെയിൻ ഹൈവേ ഉള്ളത്. നമ്മളത് അങ്ങനെ എടുക്കാതെ ആ ഒരു പുഴ കടക്കാതെ പുഴയുടെ ഇപ്പുറത്തെ സൈഡിൽ കൂടി തന്നെ പോവുകയാണ്. അപ്പോൾ ഇതിലെ പോകുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാണല്ലോ, ഇതുകൊണ്ട് ഞങ്ങൾ ചുറ്റിനും നല്ല പരന്ന് കിടക്കുന്ന തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചയും അതുകൂടാതെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുടെ കാഴ്ചയൊക്കെ നമുക്ക് കിട്ടും. നമുക്കതല്ലേ മെയിനായിട്ട് വേണ്ടത്. വെൽക്കം ടു മേഘാലയ. പക്ഷേങ്കിലുണ്ടല്ലോ, നമ്മളിപ്പോൾ നിന്ന് തണ്ണിമത്തം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആസാമാണ്, ഈ റോഡിൻ്റെ അപ്പുറം വന്നിട്ട് മേഘാലയയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി നമ്മളുടെ ഗുവാഹട്ടിയിലെത്തി. ഗുവാഹട്ടിയിൽ നിന്നും ഇതാ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങുകയാണ്, നേരെ നമ്മൾ മേഘാലയ വീണ്ടും കളർഫുൾ കാഴ്ചകളിലേക്ക് പോവാണ്. അപ്പം ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച് കം ഡിന്നർ നമുക്ക് സ്വയമായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും പോയോ മേഘാലയയുടെ കളർഫുൾ കാഴ്ചകളിലേക്ക്. കൂടെ നിങ്ങളും നമ്മളുടെ കൂടെ നേരിട്ട് മേഘാലയയിൽ കൊണ്ടുവന്ന് കാണിക്കാനുള്ള സ്ഥലങ്ങളും കൂടി ഈ ഒരു യാത്രയിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മളുടെ ലക്ഷ്യമാണ് കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറ. റോഡിൻ്റെ സൈഡിൽ നിന്ന് മാറി ഒഫീഷ്യലി നമ്മളിതാ മേഘാലയയിലേക്ക് കടക്കുകയാണ്. ഉംതു നദിയാണ് കേട്ടോ ഇത്. ഈ ഒരു ഉംതു നദിയാണ് ഇതിന് ആസാമിനെയും മേഘാലയയും അതിരിടുന്നത്. ഇപ്പോൾ മേഘാലയയിലോട്ട് കയറുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മേഘാലയ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഒരു ഈശോയുടെ പ്രതിമയൊക്കെ ഉണ്ട് കേട്ടോ സ്വാഗതം ചെയ്യാനായിട്ട് തന്നെയാണ്. ഇനി അങ്ങോട്ടേക്ക് മലനിരകളാണ്. കഴിഞ്ഞ മേഘാലയം ഗ്രാമങ്ങളുടെ കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലായിരുന്നോ, കളർഫുള്ളല്ലായിരുന്നോ? അത് ഗാരോ ഹിൽസ് ഏരിയ ആണെങ്കിൽ നമ്മൾ ആ ഗാരോ ഹിൽസ് മാറ്റിയിട്ട് ഇനിയിപ്പം ഗാസി ഹിൽസിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇന്നത്തെ ദിവസത്തെ നമ്മളുടെ ഫസ്റ്റ് പോയിൻറ്റ് മേഘാലയയിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ലേക്ക്, ഉമിയാം ലേക്ക് എന്ന് പേരുള്ള ഈ ഒരു ലേക്കാണ്. ഇത് നമുക്ക് നമ്മളുടെ ഷില്ലോങ്ങിലേക്കുള്ള റൂട്ടിൽ റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് കേട്ടോ. ശരിക്കും നമ്മളുടെ കുറേ നേരമായിട്ടുള്ള ഒരു ആ ഒരു ബൈക്ക് റൈഡിൻ്റെ ഒരു മടുപ്പില്ല, ഒരു മടുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു തീരത്ത് വന്ന് ഇവിടെ നല്ല അത്യാവശ്യം തണുത്ത കാറ്റുണ്ട്. ഈ കാറ്റും കൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്ഥലമാണ്, നൈസാണ്. പിന്നെ ആ ഒരു ഭാഗത്ത് അവിടേക്ക് ഉണ്ടല്ലോ ആൾക്കാർ ചൂണ്ടിടുന്നൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ എല്ലാം ചൂണ്ടക്കാരുണ്ട്. നമ്മളങ്ങനെ കുറച്ച് ബ്ലോക്കുകൾക്കൊക്കെ ശേഷം നമ്മളുടെ ഷില്ലോങ് ടൗണിലേക്ക് എത്തി.
സൂര്യനൊക്കെ ഓൾമോസ്റ്റ് അസ്തമിച്ച സ്ഥിതിയാണ്. ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ കഴിച്ചത്. പക്ഷേങ്കിൽ ഷില്ലോങ്ങിലുണ്ടല്ലോ ഭയങ്കര എക്സ്പെൻസീവ് ടൗണാണ്, താമസമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പൈസയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഷില്ലോങ് ടൗണിൽ നിൽക്കാതെ ടൗണിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് പുറത്തോട്ടുള്ള വഴിയിൽ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ഫ്രണ്ട്സ് നമ്മളിവിടെ ഉണ്ടല്ലോ ഡോൺ ബോസ്കോ സണ്ണി സൈഡ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഹോമാണോ എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു സംഭവം കണ്ടു. ഇല്ല ഇത് ഇങ്ങനത്തെ പറ്റി മലയാളി അച്ഛന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ടെൻഡടിക്കുന്ന സ്ഥലം ഗ്രൗണ്ടിൽ വല്ലതായിട്ട് കിട്ടിയാലും മതി. ആരെങ്കിലും ഉണ്ടോ ഫ്രണ്ട്സ്? ഇതാണ് പറയുന്നത്, എത്ര പെട്ടെന്നാണല്ലേ ആ ഒരു എന്താ പറയുക ഇന്ന് എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ വലിയൊരു ഉത്തരം നമ്മുടെ മുമ്പിലേക്ക് വന്നു. ഇത് ഡോൺ ബോസ്കോ, ഇത് സെമിനാരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളത് കണ്ണൂരുകാരനായിട്ടുള്ള ഇരിട്ടിക്കടുത്തല്ലേ പറഞ്ഞത് സഹോദരൻ, നട സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു എനിക്ക് അത് കറക്റ്റ് മനസ്സിലായില്ല. എന്തായാലും ഫാദറിന് കൂടുതൽ പരിചയപ്പെടണം. അപ്പോൾ ഫാദറിനെ കണ്ടു, ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ സ്ഥലം കിട്ടി. കോൺടാക്ട് വഴിയൊന്നുമല്ല, വെറുതെ ഡോൺ ബോസ്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചുമ്മാ ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴാണ് കേരളത്തിൽ നിന്നൊരു ഫാദർ ഉണ്ടെന്ന്. നോർമലി ഡോൺ ബോസ്കോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ഫാദേഴ്സ് ഉണ്ടോ മലയാളികൾ, നോർത്ത് സ്പെഷ്യലി നോർത്ത് സൈഡിലുള്ളൂ ഒരു ഫാദറേ ഉള്ളൂ. കൂടുതൽ ഫാദറിനെ പരിചയപ്പെടാം. എന്തായാലും വായോ, അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു മേഖലയിൽ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്. പോസിറ്റീവ് വൈബ് ആണ്, നിറയെ പൂക്കളൊക്കെ ആയിട്ട്. എന്തായാലും ഫാദർ ഒരുപാട് സന്തോഷം, അടുത്ത വരകൾ തീർച്ചയായിട്ടും കാണാം. ഓക്കെ, കണ്ടില്ലേ നിങ്ങളെ ഇന്നത്തെ യാത്രയിൽ എത്രയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു, എത്രയോ അപരിചിതരെ നമ്മൾ നേരിട്ട് കണ്ടു. അവരെല്ലാം നമ്മളെ ഒരു കുടുംബാംഗം എന്ന രീതിയിൽ നല്ല പോലെ ട്രീറ്റ് ചെയ്തു. യാത്രകൾ ഇങ്ങനെയാണ് കേട്ടോ, സ്പെഷ്യലി വില്ലേജുകളിലേക്കുള്ള യാത്രകൾ നമ്മളെ ഒരുപാട് നല്ല നല്ല ആളുകളെ കാണാനും നല്ല നല്ല കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിക്കാനും സഹായിക്കും. അപ്പം എല്ലാവരും ഇതുപോലുള്ള യാത്രകളിലേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം. സ്നേഹം മാത്രമേ.